പ്രപഞ്ചത്തിലെ സുന്ദരഗോളം ഭൂമി, ജീവന്റെ നാമ്പുകൾ തളിരിട്ട ഒരേ ഒരു ഗ്രഹം, മനുഷ്യന്റെ ജീവാസ്ഥാനം, പറവകൾക്കും മൃഗജാലങ്ങൾക്കും ജലജീവികൾക്കും പാർപ്പിടമായി ഭൂമി പുറത്ത് മണ്ണും കാടും വനവും പുഴയും ഒക്കെ ചേർന്ന് ഒരു സമവാക്യം പോലെ ഭൂമി. എന്നാൽ ഇന്ന് നമ്മൾ വസിക്കുന്ന ഭൂമി മാരകവും ഭീതിജന്യകവുമായ ഒരു ദുരന്തത്തിലേക്ക് കൂപ്പുകുത്തുകയാണ്. ലോകം അപകടത്തിലാണെന്ന് ലോകോത്തര ശാസ്ത്രജ്ഞന്മാർ, പ്രകൃതി ശാസ്ത്രജ്ഞന്മാരും പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാരും കാലാവസ്ഥാ നിരൂപകരും ഒരുപോലെ ഈ പ്രസ്താവനയെ അടിവരയിട്ട് പിന്താങ്ങുന്നു. ലോകം അപകടത്തിലാണ്. 19-ാം നൂറ്റാണ്ടിന്റെ ഭയം യുദ്ധമായിരുന്നുവെങ്കിൽ 20-ാം നൂറ്റാണ്ടിനെ ഗ്രഹിച്ച ഭീതി യുദ്ധവും ആറ്റം ബോംബുമായിരുന്നു. പരിണിതഫലമായി 300 ലക്ഷം ജനങ്ങൾ യുദ്ധക്കളത്തിലെ ചോരപ്പുഴയിൽ കുളിച്ച് കൊല്ലപ്പെട്ടു. പുതിയ സഹസ്രാബ്ദം തീവ്രവാദത്തിന്റെ മൃഗീയതയുമായി രംഗപ്രവേശനം ചെയ്തു. 2001 സെപ്റ്റംബർ 11 അമേരിക്കയുടെ ഇരട്ട ഗോപുരങ്ങൾക്കും പെന്റഗണിനും നേരെ നടന്ന ഭീകരാക്രമണങ്ങൾ ലോകമനസാക്ഷിയെ മുറിവേൽപ്പിച്ചപ്പോൾ അഫ്ഗാനിസ്ഥാനിലെയും ഇറാഖിലെയും അമേരിക്കയുടെ കടന്നാക്രമണം പാശ്ചാത്യ ലോകത്ത് ഭീതിയുടെ നിഴൽ വിരിച്ചു. And punish those responsible for these cowardly acts. ഇസ്ലാമും മതേതര പാശ്ചാത്യ ലോകവും തമ്മിലുള്ള സംഘടനത്തിന് വഴിമരുന്നിട്ട ജിഹാദ് ലോക ജനതയെ ഭീതിയിലാഴ്ത്തിയപ്പോൾ ആയിരക്കണക്കിന് നിരപരാധികൾ ജിഹാദിന്റെ ബലിയാടുകളായി. ഇതിനെല്ലാം പുറമെ ഭൂമി പുറത്ത് വിനാശം കൊയ്യുവാൻ പരിസ്ഥിതി തയ്യാറാകുന്നു. ഗ്ലോബൽ വാർമിംഗ് മൂലം ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലുമുള്ളവർ പരിസ്ഥിതി വിനാശത്തിന്റെ കടുത്ത ഭീഷണിയിലാണ്. വിനാശത്തിന്റെ രൂപഭാവങ്ങൾ വ്യത്യസ്തമാണെന്ന് മാത്രം. ഇത് കനപ്പെട്ട മഴയോ വലിയ വെള്ളപ്പൊക്കമോ ആയേക്കാം. ഹറിക്കെയിൻസായി ഇത് രൂപാന്തരപ്പെട്ടാൽ അത്ഭുതപ്പെടാനില്ല. സുനാമിയായിട്ട് വരുന്ന വിനാശമോ മഞ്ഞുമലയുടെ ക്ഷോഭിച്ച നൃത്തം ചവിട്ടലോ ഒക്കെയായിട്ട് ഇത് പരിണമിച്ചേക്കാം. 1610 ഗലീലിയോ ടെലസ്കോപ്പ് കണ്ടുപിടിച്ചു. ശാസ്ത്രത്തിന്റെ നാഴികക്കല്ലായ ഈ കണ്ടുപിടുത്തം മൂലം ഗലീലിയോ ഒരു വലിയ സത്യം ലോകത്തിന്റെ ചെവിയിൽ ഓതുകയായിരുന്നു. പ്രധാനമായും ഗലീലിയോ തന്റെ ടെലസ്കോപ്പ് ഉപയോഗിച്ചത് സൂര്യനെ നിരീക്ഷിക്കുവാനായിരുന്നു. ആഴ്ചകളും മാസങ്ങളും നിരീക്ഷണം തുടർന്ന ഗലീലിയോ സൂര്യനിൽ ഒരു കറുത്ത പൊട്ട് കണ്ടുപിടിച്ചു. കൂടുതൽ കറുത്ത പൊട്ടുകൾ സൂര്യന്റെ ഉപരിതലത്തിൽ പ്രത്യക്ഷപ്പെടുന്നതായും ഗലീലിയോ അന്ന് പറഞ്ഞു. 1.5 കോടി ഡിഗ്രി സെന്റിഗ്രേഡിൽ ഹൈഡ്രജൻ വാതകം ഹീലിയമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാപിണ്ഡമാണ് സൂര്യൻ. സൂര്യനിലെ ഇന്ധനങ്ങൾ എരിഞ്ഞുകഴിഞ്ഞാൽ സൂര്യൻ ഒരു ചുവന്ന ഭീമാകാര ഗോളമായി മാറുമെന്ന് ശാസ്ത്രം പറയുന്നു. ഭൂമിയിലെ സമുദ്രങ്ങൾ വറ്റുമത്രേ, ഭൂമി ഒരു ശൂന്യമായ പാറക്കൂട്ടം പോലെയാകും. ഭൗമകേന്ദ്രീകൃത പ്രപഞ്ചത്തിലോ സൗരകേന്ദ്രീകൃത പ്രപഞ്ചത്തിലോ ഏതിൽ വിശ്വസിക്കുന്ന വ്യക്തിയും ഒരുപോലെ വിശ്വസിക്കുന്ന കാര്യമാണ് സൂര്യൻ ഭൂമിയിലെ ചൂട് കൂട്ടുന്നു എന്നത്. കറുത്ത പൊട്ടുകളുള്ള സൂര്യനാണ് ഭേദപ്പെട്ടതെന്ന് സയൻസ്. ഇത് സൂര്യനിലെ ഊർജ പ്രവാഹത്തെ തടയുന്ന കാന്തമണ്ഡലമാണ് പോലും. കാന്തമണ്ഡലം തകരുമ്പോൾ ഉണ്ടാകുന്ന ആളിക്കത്തൽ അഥവാ സോളാർ ഫ്ലയർ സൂര്യനിൽ നിന്ന് 1.5 ലക്ഷം കിലോമീറ്റർ വരെ കത്തലുണ്ടാക്കുന്നുണ്ടത്രേ. തൽഫലമായി ഭൂമിയിൽ ചൂട് വീണ്ടും വീണ്ടും ഉയരുന്നു. ഞാൻ ഒരു ഫോട്ടോ ജേർണലിസ്റ്റ് ആണ്. വെയിലത്തും മഴയത്തും മഞ്ഞത്തും ഒക്കെ ചിത്രങ്ങൾ എടുക്കാറാണ് സാധാരണ ഞാൻ ചെയ്യാറുള്ളത്. ഞാൻ എസ്പെഷ്യലി ഫോക്കസ് ചെയ്യുന്നത് സൗത്ത് പസഫിക് രാജ്യങ്ങളായ പപ്പുനിഗുനിയ, ഫിജി, വനുവാത്തു, സോളമൻ ഐലൻഡ്സ്, കുക്ക് ഐലൻഡ്സ് തുടങ്ങിയ രാജ്യങ്ങളാണ്.